ഒരു അപ്പനും അമ്മയും എൻ്റെ അടുത്ത് വന്ന് ഈ പ്രകാരം ഒരു സങ്കടം പറഞ്ഞു. സങ്കടം ഇതായിരുന്നു, അവരുടെ മകള് വിദേശ രാജ്യത്താണ് ജോലി ചെയ്യുന്നത്, മരുമകൻ ആകെക്കൂടെ ചെയ്യുന്ന ഒരു ജോലി, കിട്ടുന്ന പണം തോർത്തടിച്ച് മദ്യപിക്കുക, അത് കഴിഞ്ഞ് ജോലിക്ക് പോകുന്ന ഭാര്യയെ പിടിച്ചിടിക്കുക, ഇതാണ് മരുമകൻ്റെ ജോലി. പോലീസിൽ അറിവ് കൊടുത്താൽ അവൻ ജയിലിൽ കിടക്കും, അവിടെ നിന്ന് രക്ഷപ്പെടാൻ അവന് പറ്റുകയില്ലെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഭർത്താവിനെ ജയിലിലടയ്ക്കാൻ ഭാര്യയ്ക്ക് ആഗ്രഹമില്ല, കുഞ്ഞുങ്ങളുടെ അപ്പനല്ലേ. അതുകൊണ്ട് ഐ ഡിയും കൊണ്ട് തെറിയും കേട്ട് വഴക്കും കേട്ട് അങ്ങനെ കഴിയുകയാണ്. ഞാൻ അപ്പനോടും അമ്മയോടും പറഞ്ഞു, നിങ്ങൾ 10 ദിവസത്തേക്ക്, സാധാരണ നൊവേന പ്രാർത്ഥനയെന്ന് പറയുന്നത് 9 ദിവസമാണ് വിശുദ്ധന്മാരുടെ മധ്യസ്ഥയിൽ, എന്നാൽ പരിശുദ്ധാത്മാവ് നിറയാനുള്ള ആ പ്രാർത്ഥന അപ്പസ്തോലന്മാർ 10 ദിവസമാണ് കാത്തിരുന്നത്. ഈശോ സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം ശിഖിയോൻ കുട്ടിച്ചാലയിൽ അവർ 10 ദിവസം പരിശുദ്ധ അമ്മയോടൊപ്പം 120 ശിഷ്യന്മാർ പ്രാർത്ഥനയിൽ വസിച്ചു. 10-ാം ദിവസം അല്ലെങ്കിൽ പന്തക്കുസ്താ തിരുനാൾ ദിവസം എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. പെട്ടെന്ന് അവർ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സ്ഥലത്ത് കൊടുങ്കാറ്റ് വീശുന്നത് പോലൊരു ശബ്ദമുണ്ടായി. അഗ്നിനാവുകൾ പോലെ എന്തോ ഒന്ന് എല്ലാവരുടെയും ശിരസിന് മുകളിൽ വന്നിരുന്നു. അവരെല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അവരെല്ലാവരും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു 10-ാം ദിവസം. ഞാൻ അപ്പനോടും അമ്മയോടും പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നമ്മുടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് സൈലൻ്റായിട്ട് പ്രാർത്ഥിക്കുന്ന സ്ഥലമുണ്ട്, അവിടെ കുർബാനയുടെ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ എല്ലാ ദിവസവും 1 മണിക്കൂർ വീതം നിങ്ങൾ പോയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതോടൊപ്പം അങ്കമാലിക്കപ്പുറം എറണാകുളത്തിന് പോകുന്ന വഴിക്ക് അങ്കമാലി കഴിഞ്ഞ് കരിയാട് ഒരു മധ്യസ്ഥ പ്രാർത്ഥനാ കേന്ദ്രം, പോട്ട ഡിവൈൻ മധ്യസ്ഥ പ്രാർത്ഥനാ കേന്ദ്രം തുടങ്ങിയിട്ടുണ്ട്. അവിടെ ചെന്ന് ഒരു അപേക്ഷയും എഴുതി കൊടുത്തേക്കുക, അവരും പ്രാർത്ഥിക്കട്ടെ. ഏതാനും സിസ്റ്റേഴ്സും ഒന്ന് 2 അൽമായ സഹോദരങ്ങളും അവിടെ കാലത്തോട്ട് വൈകുന്നേരം വരെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചുള്ള ആരാധനയുണ്ട്. അവിടെ നിങ്ങൾ ചെന്ന് എഴുതി കൊടുത്തേക്കുക. അവിടെ പൂവും അല്ലെങ്കിൽ എണ്ണയും അതുപോലുള്ള സാധനങ്ങൾ മേടിക്കാൻ 100 രൂപ സംഭാവന 1 ദിവസത്തെ ആരാധനയ്ക്ക് കൊടുത്തേക്കുക. അങ്ങനെ അവരും 10 ദിവസം പ്രാർത്ഥിക്കും, നിങ്ങളും 10 ദിവസം പ്രാർത്ഥിക്കുക. 10-ാം ദിവസം കഴിഞ്ഞപ്പോൾ ആ അപ്പനും അമ്മയും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ, മരുമകൻ ഇവിടെ എത്തിക്കഴിഞ്ഞു വിദേശത്തു നിന്ന്. അവൻ്റെ അപ്പൻ അസുഖമായിട്ടാണ് വന്നിരിക്കുന്നത്, എന്നാൽ അവൻ ധ്യാനത്തിൽ സംബന്ധിക്കാൻ സമ്മതിച്ചു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. 10 ദിവസം അപ്പനും അമ്മയും വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ 1 മണിക്കൂർ പ്രാർത്ഥനയിൽ വസിച്ചപ്പോൾ ഇതാ വിദേശത്ത് കഴിയുന്ന മകൻ വരികയും ധ്യാനത്തിൽ സംബന്ധിക്കാൻ സമ്മതിക്കുകയും ചെയ്തു.